മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ് തഖ്വ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ അൽ ഹിഫ്ളു മിനൽ അദാ കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ശത്രുക്കളിൽ നിന്ന് അല്ലാഹു സംരക്ഷണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അല്ലാഹുവേ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് തഖ്വ കടന്നു വന്നാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ഈ ലോകത്ത് അവൻ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും അവന് ഭയപ്പെടില്ല അവന് പേടിക്കേണ്ട ആവശ്യമില്ല അവന് വല്ലാത്ത ധൈര്യമാണ് അവന് വല്ലാത്ത ധൈര്യമാണ് ഇത് പറഞ്ഞതാരെന്നറിയുമോ അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത് വൈൻ തസ്ബീറു വതതഖു ലാ യദുറുക്കും കൈദുഹും ശൈആ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തഖ്വ കടന്നു വന്നാൽ ആ തഖ്വ കടന്നു വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം ശത്രുക്കൾക്ക് അവനെ പേടിയാണ് അതുകൊണ്ടാണ് പടച്ചവന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഉമർ തങ്ങൾ നടന്നു വരുന്ന വഴിയിലൂടെ ഇബ്ലീസ് പോലും നടന്നു വരില്ലായിരുന്നു ഇബ്ലീസ് ആരാണ് അല്ലാഹുവിനോട് ഇബ്ലീസ് അല്ലേ പറഞ്ഞത് പടച്ചവനെ തകർക്കും നമ്പുരാൻ നശിപ്പിക്കും നമ്പുരാൻ ഈ ആദമിന്റെ സന്തതികളെ മുഴുവനും ഞാൻ പഴപ്പിക്കും നമ്പുരാൻ ഒരിത്തനെ പോലും ഞാൻ വെറുതെ വിടില്ല നമ്പുരാൻ എന്ന് ഇബിലീസാണ് അല്ലാഹുവിനോട് പറഞ്ഞത് ആ ഇബിലീസാണ് മഹാനായ ഉമർ തങ്ങളെ കാണുമ്പോ ഓടിയൊളിക്കുന്നത് ആ ഇബിലീസാണ് ഉമർ തങ്ങളെ കണ്ടപ്പോ ഓടി ഒളിച്ചത് എന്തിന്റെ പേരിലെന്നറിയുമോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഈമാനിന്റെ ബലത്തിന്റെ മുന്നിൽ ആ തഖ്വയുടെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിങ്ങൾ പഴയ ചരിത്രം എടുത്ത് നോക്ക് എത്ര വലിയ ഭരണാധികാരിയാകട്ടെ എത്ര വലിയ അധികാരമുള്ളവനും ആൾബലമുള്ളവനും ഒരു യഥാർത്ഥ ഈമാനുള്ള ഒരു പണ്ഡിതന്റെ മുന്നില് എത്രയോ മഹാന്മാരുടെ മുന്നിലും മുട്ടിടിക്കുമായിരുന്നു ഒരുപാട് കാലഘട്ടം പുറകിലേക്ക് ചിന്തിച്ചു നോക്കൂ ചില ഈമാനുള്ളവരെ പേടിയായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് മൈക്ക് കെട്ടിയിട്ട് പ്രസംഗിക്കാൻ പല നിയമങ്ങളും പാസാക്കാനേ ഇവർക്കറിയൂ പക്ഷേ സത്യത്തിൽ അവർക്ക് നമ്മളെ പേടിയ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നമ്മളെ പേടി തന്നെയാ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ അത് ഒളിഞ്ഞൊക്കെ അവര് പറയാറുണ്ടല്ലോ എടാ ഈ എന്താ പറയാ ഒരു നമ്മളെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് എന്താ പറയത്തില്ല മേത്തന്മാരില്ലേ എടാ അമ്മാരെല്ലാരും കൂടെ ഇളകി വന്നു കഴിഞ്ഞാ പറയാറുണ്ടല്ലോ അമ്മാരെല്ലാരും കൂടെ ഉലുവത്തക്ബീർ എന്ന് വിളിച്ചാ ഓടുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ എല്ലാം കൂടെ വാളെടുത്തോണ്ട് വരുന്ന വിചാരം പേടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലയല്ലേ പറഞ്ഞത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി മതി അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം മതി ഒരാളുടെ ഹൃദയത്തിന്റെ അകത്ത് തഖ്വ വന്നാ അവനെ ഭയക്കുമെല്ലാരും അവൻ ആരെയും ഭയക്കണ്ട അവൻ അല്ലാഹുവിനെ മാത്രം ഭയന്നാ മതി ഞാൻ അല്ലാഹുവിനെ മാത്രം ഭയന്നാ മതി എന്റെ റബ്ബാണ് അല്ലാ എന്നെ പടച്ചവനാ അല്ലാ ആ അല്ലാഹുവിനെ മാത്രം ഞാൻ ഭയക്കുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാ ബാക്കി എല്ലാരും എന്നെ ഭയക്കും അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുക്കും ആരാ പറഞ്ഞത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി